നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ. ബിജെപിക്ക് നിരാശാഭരിതനായ വെള്ളാപ്പള്ളിയുടെ കുത്തുകൾ. കുമ്മനവും ടീമും വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചു. പെരുവഴിയിൽ ഇനി എന്തു ചെയ്യുമെന്നും വെള്ളാപ്പള്ളിയുടെ ചോദ്യം. ആവശ്യമില്ലാണ്ട് കുറെ അയച്ചു. ഒന്നും നടക്കാണ്ടായപ്പോ ദേഷ്യവും സങ്കടവും ഒന്നും മനസ്സിൽ വെക്കരുത്. തെറ്റാക്കാൻ പറ്റാത്തേ ആശിച്ചതൊക്കെ ഇനി നടക്കാവുന്നതേ ഉള്ളൂ. വിഎസ് അഭിനയിച്ച സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തോൽപ്പിച്ച് സൂപ്പർ സ്റ്റാർ പദവിയിലിരുന്ന് പിണറായിയെ പാഠം പഠിപ്പിക്കുമെന്ന് വിഎസ്. നമ്മെ മനസ്സിലായി കാണുമല്ലോ. മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിച്ച് പൊളിച്ച് കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമതത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആസ്പത്രിയിൽ. അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. സ്ത്രീപക്ഷ പോരാട്ടത്തിന് മാതൃകയായി യു ഡി എഫുകാർ. സ്ത്രീ വിമോചനത്തിനായി അസീസ് അഖാവിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. താൻ മാവേലി പക്ഷമെന്ന് പി സി ജോർജ്. മാവേലി പക്ഷക്കാർ വടംവലിക്കാരായിരിക്കണമെന്നും നിർദ്ദേശം. ബി ജെ പി കാർ വളരെ ആഹ്ലാദത്തോടെ കോഴിക്കോട്ട് ദേശീയ കൗൺസിലിൽ മുഴുകിക്കഴിയുമ്പോഴാണ് നിരാശനും പെരുവഴി ആധാരത്തിൽ നിൽക്കുന്നയാളുമായ വെള്ളാപ്പള്ളി നടേശൻ ഒരു ബോംബ് പൊട്ടിച്ചത്. ബി ജെ പി കാർ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി വഞ്ചിച്ച കഥ. ദേശീയ കൗൺസിൽ യോഗം കഴിയുന്നതോടെ കേരളത്തിൽ പാർട്ടി വളർത്താമെന്ന സ്വപ്നത്തിലായിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും കൂട്ടരും. അപ്പോഴാണ് കുമ്മനത്തെയും ഞെട്ടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ നിലവിളി. കേന്ദ്രമന്ത്രിയും ഗവർണറും കോർപ്പറേഷൻ ചെയർമാനും എന്തിന് മുഖ്യമന്ത്രി പോലും ആക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ബി ജെ പിയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. എന്തു ചെയ്യാം, വെള്ളാപ്പള്ളി ഒടുവിൽ ആ സൗഹൃദത്തിലെ വിള്ളൽ തുറന്നു പറയുകയായിരുന്നു. അടിസ്ഥാനത്തിൽ ഇത് മുമ്പോട്ട് പോകാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. ഒരു വാക്ക് പാലിച്ച് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കുമോ? അയാൾ വന്നിട്ട് പോയാ പോരെ. അതിനും എനിക്ക് പോണം. വിഷമം വന്നപ്പോ ഞാൻ വൈത്തുന്നി പറയുകയും കാട്ടുകയൊക്കെ ചെയ്തു. മഹാചീത്തയായിട്ട് ജീവിച്ച ആളാ. ആവശ്യമില്ലാണ്ട് കുറെ അയച്ചു. ഒന്നും നടക്കാണ്ടായപ്പോ ദേഷ്യവും സങ്കടവും ഒന്നും മനസ്സിൽ വെക്കരുത്. തെറ്റാക്കാൻ പറ്റാത്തേ ആശിച്ചതൊക്കെ ഇനിയും നടക്കാവുന്നതേ ഉള്ളൂ. അത് നടക്കാണ്ടിരുന്ന നന്നായി. അപ്പോ എല്ലാവരോടും എന്തെങ്കിലും കാണാം. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല, മറ്റുള്ള പ്രവർത്തകർക്ക് അതിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് സ്വാഭാവികം. മാത്രം അത് പറഞ്ഞ് തിരുത്തേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിലിരിക്കുന്ന ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക്? അത് സാരില്ല, എപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിച്ചല്ലോ. പിന്നെ തെമ്മാടിത്തരം കുറെ ചെയ്തു കൂട്ടിയല്ലേ, ഇതനുഭവിക്കണം. ഇവിടെ വിട്ടു പോകണമെന്നുണ്ടോ നിനക്ക്? അതാ നല്ലത്. ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരുവിധ കുഴപ്പവും എന്നാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ സുദൃഢമായ ബന്ധമാണ്. ഒരുമയോടെയും ഐക്യത്തോടും കൂടിയാണ് എൻ്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടാകുന്നത് ഒരു സമാനക്കേട. നിന്നെപ്പോലെ ഞാൻ വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ശത്രുക്കളെ പോലെ തമ്മി തമ്മി കൊല്ലാൻ നടന്നു നമ്മൾ.
ഇവിടെ ദേഷ്യം വരുമ്പോ പറയാന്നല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അങ്ങനെ ഉള്ള ഒരു അതിർത്തികളായിട്ട് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ബി ഡി ജെ എസും ബി ജെ പിയും മറ്റു ഘടകകക്ഷികളും എല്ലാവരും അടങ്ങുന്ന എൻ ഡി എ ഒരുമയോടും ഐക്യത്തോടും കൂടിയാണ് പോകുന്നത്. യാതൊരുവിധ അഭിപ്രായം ഒരു മുട്ടായി കിട്ടിയ പങ്കുവെച്ച് തിന്നവരില്ലേ നമ്മള്? പിരിയരുത്, എന്ന് നമ്മൾ ഒരുമിച്ചുണ്ടാവണം. നമുക്കൊരു കുടുംബം ഉണ്ടാവണം, ജീവിതം ഉണ്ടാവണം. ഈ കൈ അങ്ങനെ പിടിച്ചെടുത്താ പിരിയോടാ? ഇത് തട്ടിമാറ്റി പോകാൻ പറ്റും നിനക്ക്? വേർപാടിൽ നോവുന്ന കുമ്മനത്തിന്റെ മനസ്സ് കണ്ടേ വെള്ളാപ്പള്ളി എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? കേരളത്തിൽ ഇങ്ങനെ വിളയാടി നടന്നിരുന്ന തന്നെയും മകനെയും ബി ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടാക്കി കൂടെ കൂട്ടി പെരുവഴിയിലാക്കിയ ബി ജെ പിയുടെ എങ്ങനെ പൊറുക്കും? തീരാ ദുഃഖക്കടലിൽ നടേശഗുരു പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടു പോകും? ഈ ദുഃഖത്തിന് എന്ത് പരിഹാരം എന്ന ആശങ്കയോടെ. അല്ലിനു തീരമുണ്ടോ? അല്ലിനു തീരമുണ്ടോ? ആഴിക്കങ്ങേ കരയുണ്ടോ? യാമങ്ങൾക്കൊരു മുടിവുണ്ടോ? അടങ്ങാത്തിരമാല വഴിയേ ചെന്നാൽ അല്ലിനു തീരമുണ്ടോ? കെ എം മാണിയെ കൂടെ കൂട്ടി എൻ ഡി എ വിപുലമാക്കാൻ ആലോചിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ അടി. ഏതായാലും പാർട്ടിക്കൊരു പുനരാലോചനയ്ക്ക് അവസരം കൊടുത്തിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ദുഃഖം കരകവിഞ്ഞൊഴുകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ദുഃഖങ്ങൾക്കേ അവധി കൊടുത്തിരിക്കുകയാണ്. ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പണിയൊന്നും തുടങ്ങിയിട്ടില്ലത്രേ. സർക്കാർ അനുവദിച്ച ഓഫീസ് ശരിയല്ലെന്ന് പറഞ്ഞാണ് ഈ മുഖം തിരിക്കൽ. എന്നാൽ വി എസിനെ പണിയേൽപ്പിച്ച് മൂലക്കിരുത്താനുള്ള പിണറായിയുടെയും കൂട്ടരുടെയും പരിപാടി വിജയിച്ചുവോ എന്ന സംശയം പലർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വി എസ് ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കുകയാണ്. ഈ 94 വയസ്സിലും യുവാവിൻ്റെ ആവേശത്തോടെ അഭിനയിച്ച് തകർക്കുകയാണ്. അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടക്കുമ്പോൾ തന്നെ വി എസിനെ സിനിമയിലെടുത്ത് പിണറായിക്കും കോടിയേരിക്കുമാണ് ഏറെ ആഹ്ലാദം. ഞാനൊരു സിനിമ തുടങ്ങിയിട്ടില്ല. പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാളെ പറ്റുമോ? ഹൈറ്റില്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ജയിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ എവിടാ? ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ, സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. വേണ്ട വേണ്ട, കാക്കപിടുത്തോ കാലുപിടുത്തോ ഒന്നും വേണ്ട. അഭിനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിൽ അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി. താങ്ക് യു. എന്റെ എന്റെ ദൈവങ്ങളാ സാറന്മാര്, ഞാൻ സൂപ്പർ സ്റ്റാറായി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ഒടുവിൽ ചാൻസ് കിട്ടി. ജലചൂഷണത്തിനെതിരായ കോളേജ് വിദ്യാർത്ഥികളുടെ സിനിമ. അഭിനയം കഴിഞ്ഞു എന്ന് മാത്രമല്ല, നല്ല ഭംഗിയായി തന്നെ ഡബ്ബും ചെയ്തു. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നമ്മെ മനസ്സിലായി കാണുമല്ലോ. വളരെ നന്നായിട്ടുണ്ട് സാറ്. ഇത്രയും ചെയ്തു തന്നത് വളരെ നന്ദി. വേറെ ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്റ്റാറുകളെക്കാൾ വലിയ സൂപ്പർ താരമായ വി എസിനെ സിനിമയിൽ നിന്നുകളയുമോ എന്ന പേടിയിലാണത്രേ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. അമ്മാതിരി അഭിനയമാണല്ലോ. എന്തായാലും വി എസും അങ്ങനെ ആലോചിച്ചുകൂടായികയില്ല. മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിച്ച് പൊളിക്കാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമതത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആസ്പത്രിയിൽ, അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ.
പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആഞ്ജനേയ രക്ഷിക്കണേ. പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല, എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ. വി എസ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പാർട്ടിക്കായിരിക്കും ഏറ്റവും വലിയ ആശ്വാസം. ഇടയ്ക്കിടെയുള്ള പ്രതിഷേധ കത്തെഴുത്തും ഒക്കെ നിന്ന് കിട്ടുമല്ലോ എന്ന ആശ്വാസം. ഇനി ഒരു ഇടവേള, അത് കഴിഞ്ഞ് സ്ത്രീപക്ഷം. ഇതുപോലൊരു ധിക്കാരിയായ മുഖ്യമന്ത്രിയെ ഈ കൊച്ചു കേരളം കണ്ടിട്ടുണ്ടോ? ഞങ്ങളില്ലേ ഞങ്ങൾ കയ്യേ വയ്യായേ.